ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വട്ടയപ്പമാണ്. നമ്മളത് ശർക്കര ചേർത്താണ് ഈ വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി 5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അരക്കപ്പ് ചോറും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്തത്. ഇനി ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു 5 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഒന്നും ഇളക്കരുത്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇതുപോലെ ഒരു വക്കമുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണമയം പൊട്ടിക്കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിനുള്ളിലും അതിൻ്റെ വശങ്ങളിലും നന്നായിട്ട് എണ്ണമയം പൊട്ടിക്കൊടുക്കാം. നമുക്കിനി ഒരു ഇഡലിത്തട്ടിലോ അതല്ലെങ്കിൽ സ്റ്റീമറിലോ ആവി കയറ്റിയതിന് ശേഷം ഈ പാത്രം അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഞാനീ 1 കപ്പ് അരിയുടെ മാവിൽ 2 വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇത് അടച്ചു വെച്ച് അത് വേവിക്കാം. ഒരു 30 മിനിറ്റോളം ഇത് വേകാനായിട്ട് സമയമെടുക്കും. നമ്മൾ എടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിയുടെയും അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെയും നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ അനുസരിച്ച് വേകുന്ന സമയത്തിൽ വ്യത്യാസങ്ങൾ വരാം. നമ്മളിത് വേകാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും. നമുക്കിനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ പാത്രത്തിൽ നിന്നും ഇത് മാറ്റാം. നമുക്കിനി ബാക്കിയുള്ള മാവ് കൂടി വേറൊരു പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഡലിത്തട്ടിൽ അല്ലെങ്കിൽ സ്റ്റീമറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഇപ്പം നമ്മൾ രണ്ടാമത് വെച്ചതും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാവൂ. അപ്പം നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിടുവിച്ചു കൊടുക്കാം. ഒരു പാത്രം ഇതുപോലെ മുകളിൽ വെച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ വട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പമാണിത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു.